ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഒരു മുരിങ്ങയില കൊണ്ടൊരു കറിയാണ്. അപ്പോൾ ചോറിന് ഒഴിച്ച് കഴിക്കത്തക്കതായിട്ടുള്ളൊരു നല്ലൊരു കറിയാണിത്. ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു കറിയും വേണം നമുക്ക് കഴിക്കാൻ, ചോറ് കഴിക്കാൻ. അതുപോലെ നല്ലൊരു കറിയാണ്. അപ്പോൾ അതിനായിട്ട് എന്തെല്ലാം വേണേ ആവശ്യമുള്ളത് നോക്കാം. അതിനായിട്ട് കുറച്ച് മുരിങ്ങയില കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കാനായിട്ട് അരയ്ക്കാനായിട്ട് നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, അതേപോലെ ജീരകം, വെളുത്തുള്ളി, രണ്ട് പച്ചമുളക്, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ലതായിട്ട് അരയണം. എന്നാലും അതിനായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ഒരു പാത്രം വെച്ചതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടുകാണ്. ഇപ്പോൾ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിനും നമുക്ക് അതിലേക്ക് ചേർക്കാൻ പോകുന്നത് വറ്റൽമുളകാണ്. വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയാണ്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, ഒന്ന് ലൈറ്റായിട്ടൊന്ന് വാടിയേച്ചാൽ മതി. ഒരുപാടങ്ങ് ഫ്രൈ ആക്കേണ്ടത്. ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടാണ്. അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് തിളയ്ക്കാൻ പാടില്ല, തേങ്ങ അരച്ച കറിയായതുകൊണ്ട് തിളയ്ക്കാൻ പാടില്ല. ഇതുകൊണ്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഇനിയും ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടെ ചേർത്തെടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ കറി തിളയ്ക്കാൻ പാടില്ല, അതുകൊണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കരി. നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേഗം തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയൊരു കറിയാണിത്. മുരിങ്ങയില ഉണ്ടെങ്കിൽ പെട്ടെന്നാണിത് റെഡിയാക്കാൻ പറ്റുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനിയും പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.